السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلام كمليا قرآن بدلم نوتي ينبتي ونبد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين صدق الله العظيم. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ രണ്ടാമത്തെ സൂറത്തായ അൽ ബഖറ ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണിത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മനുഷ്യന് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ ആവശ്യമായ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിധാനം തഖ്‌വയിലായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ് അവന് ആവശ്യമായതെന്ന് പരിശുദ്ധമായ ഖുർആനു ശരീഫ് ആ വിഷയത്തിലേക്ക്, മനുഷ്യൻ്റെ ഇഹപര വിജയത്തിൻ്റെ വിഷയത്തിലേക്ക് അള്ളാഹു തആല ഇറക്കിയ അതിമഹത്തായ ഗ്രന്ഥമാണെന്നും അത് മുത്തഖീങ്ങളായ ആളുകൾക്ക് ഹുദയാണെന്നും അള്ളാഹുവിൻ്റെ ഖുർആനു ശരീഫ് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനു ശരീഫിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും പരിശോധിക്കുകയാണെങ്കിൽ തഖ്‌വ എന്നുള്ളതാണ് മനുഷ്യൻ്റെ എല്ലാ ഖൈറുകൾക്കുള്ള മാനദണ്ഡവും, തഖ്‌വയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല എല്ലാ വിജയത്തിൻ്റെ താക്കോലും തഖ്‌വ മാത്രമാണ്. ദുനിയാവിലും ആഖിറത്തിലും ഗുണം ലഭിക്കുവാൻ, അതുപോലെ എല്ലാ മുസീബത്തുകളിൽ നിന്നും ബലാഹുകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രാരാബ്ധങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അങ്ങനെ തുടങ്ങി മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ സങ്കീർണ പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ പരിഹാരം പരിശുദ്ധമായ ഖുർആനു ശരീഫ് നിർദ്ദേശിക്കുന്നത് തഖ്‌വയാണ്. പരിശുദ്ധമായ ആ തഖ്‌വ ഉപേക്ഷിക്കുക നിമിത്തമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും കാരണം എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിരന്തരം തഖ്‌വയുടെ ആ ആവശ്യകതയെക്കുറിച്ച് പലയിടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനു ശരീഫിൽ അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പരിഹാരം നൽകുന്നതാണ്. സൂറത്തു തലാഖിലെ 2-3 വചനങ്ങളിലായിട്ട് അള്ളാഹു തആല ആ വിഷയം വിവരിച്ചു തരുന്നുണ്ട്. മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത നിലക്ക് അവൻ്റെ ജീവിതോപാധികൾ അള്ളാഹു തആല അവന് തുറന്നു കൊടുക്കുന്നതാണ്. കേവലം ഭക്ഷണം മാത്രമല്ലല്ലോ മനുഷ്യന് ജീവിക്കാൻ ആവശ്യം. പാർപ്പിടം വേണം, വസ്ത്രങ്ങൾ വേണം, കുടുംബം വേണം, കുടുംബിനികൾ വേണം, കുട്ടികൾ വേണം, എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുഖകരമായ സുന്ദരമായ ഒരു ജീവിതത്തിൻ്റെ അവശ്യ ഘടകങ്ങളാണ്. ഇതിനൊക്കെ പരിഹാരം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നു, ഹാദിഹിൽ ആയത്തു അജ്മഉ ആയത്തും ഫീ കിതാബില്ലാ. അജ്മഉ ആയത്താണ്, എല്ലാം ശേഖരിക്കുന്ന അഥവാ ഒരു മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ ഇഹലോകത്തുള്ള വിഷയങ്ങളിൽ നിന്ന് തന്നെ മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയങ്ങളും അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതോപാധികൾ കണ്ടെത്തുവാനും ജീവിതോപാധികളിൽ അവൻ ആഗ്രഹിക്കുന്ന വിജയം കണ്ടെത്തുവാനും അങ്ങനെ തുടങ്ങി എല്ലാം ഒരുമിച്ച് കൂട്ടിയ അജ്മഉ ആയിരിക്കുന്ന ഒരായത്താണ് എന്ന് ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ദുനിയാവിൻ്റെ ഖൈറും ആഖിറത്തിൻ്റെ ഖൈറും ഒക്കെ ഇതിൽ സമ്മേളിക്കുന്നുണ്ട്. അല്ലാഹു തആലയെ ഭയപ്പെട്ട് അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു മഖ്റജ മിൻ മലാഇഖി ദുനിയ വമലാഇഖിൽ ആഖിറ, ഐഹികമായ പ്രയാസങ്ങളിൽ നിന്നും പാരത്രികമായ ദുരന്തങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു തആല അവനെ മോചിപ്പിക്കുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത്യാവശ്യമായത് അതാണല്ലോ, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി,
പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം, അങ്ങനെ തുടങ്ങി ദാരിദ്ര്യത്തിൽ നിന്നുള്ള രക്ഷ, ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം, സന്തോഷകരമായ മനസ്സ്, ആരോഗ്യപരമായ ശരീരം, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ അത്യാവശ്യ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾക്കൊക്കെ പരിഹാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതൊക്കെ ശേഷം മരണത്തിൻ്റെ ശേഷം ഖബറിൻ്റെ അദാബുകൾ, അതുപോലെ ആഖിറത്തിൻ്റെ ഭീകരതകൾ, മഹ്ശറിയുടെ പ്രയാസങ്ങൾ, നരകത്തിലേക്ക് വീണു പോകുമോ എന്ന ഭയപ്പാട്, സിറാത്ത് എന്ന് പറയുന്ന ആ പാലത്തിലൂടെ വിട്ടുകടക്കുമ്പോൾ ഉള്ള ബേജാറ്, ആ ഘട്ടങ്ങളിലൊക്കെ അവൻ ഇഹലോകത്ത് വെച്ച് ചെയ്ത ആ തഖ്‌വ അവന് തണലാവുകയും, മാത്രമല്ല ആ തഖ്‌വയുടെ ആ പ്രകാശം അവൻ്റെ ആഖിറമാകുന്ന ലോകത്ത് തികച്ചും പ്രകടമായി ഇരുൾ മുറ്റിയ അവസ്ഥയിൽ, ആളുകളൊക്കെ ബേജാറിലും വെപ്രാളത്തിലുമാകുന്ന ഘട്ടത്തിൽ, സൂര്യൻ നേർമുകളിൽ ഉദിച്ചുയർന്ന് ചൂടേറിയ ഒരു ഘട്ടത്തിൽ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ, പരിശുദ്ധനായ റബ്ബിൻ്റെ പരിശുദ്ധമായ അർശിൻ്റെ തണൽ നൽകി അള്ളാഹു സഹായിക്കുന്നതും, അങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ ഹിസാബിൻ്റെ ഘട്ടവും അതുപോലെ വിചാരണയുടെ ഘട്ടവും, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ആഹ്റമാകുന്ന ലോകത്ത് നടക്കാനിരിക്കുന്നുണ്ടല്ലോ. ആ ഘട്ടങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഇഹലോകത്ത് തഖ്‌വയോടുകൂടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന് എല്ലാ വിജയങ്ങളും അവൻ നൽകുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല. എല്ലാ വിജയങ്ങൾക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനത്തിനും നിധാനം യഥാർത്ഥത്തിൽ തഖ്‌വ മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ ഇടയ്ക്കിടെയായി പല ഘട്ടങ്ങളിലായി അള്ളാഹു തആല വിവരിച്ചു തരികയാണ്. അള്ളാഹു പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ, സത്യവിശ്വാസികളായ ആളുകളെ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മോചനം, നിങ്ങൾക്ക് എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും നിന്നുള്ള മോചനം അള്ളാഹു നിനക്ക് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഫുർഖാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു. ഹുവ അന്നൂറുല്ലദീ യുഫസ്സിലു ബി യഫ്സിലു ബിഹി ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു വേർതിരിവാകുന്നു ഫുർഖാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികേടിൻ്റെയും സന്മാർഗത്തിൻ്റെയും ഇടയിലുള്ള വേർതിരിവാണ് ഫുർഖാൻ. അപ്പോൾ വഴികേടുകളിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചേരുവാൻ, അതാണല്ലോ ഖുർആനു ഷരീഫ് ഹുദയാണ്. സന്മാർഗത്തിൽ നിന്ന് യഥാർത്ഥ വഴി ഏതാണെന്ന് ഏതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വെളിച്ചമാണ് യഥാർത്ഥത്തിൽ തഖ്‌വ. അങ്ങനെയുള്ള തഖ്‌വയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ആ ഹുദ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തഖ്‌വ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഫുർഖാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവൻ അള്ളാഹു ഒരു ഫുർഖാൻ നിയമിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഫുർഖാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നൂറുല്ലദീ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒരു വേർതിരിവാണത്. അതുപോലെ സന്മാർഗത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു വേർതിരിവും ആണ് അത്. അതുകൊണ്ട് ആ തഖ്‌വാബോധത്തോടുകൂടി ജീവിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആനു ശരീഫ് ഹുദയാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും തഖ്‌വയുടെ ഉടമകളായി ഇഹത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി ആഖിറത്തിൽ അതിനെ ഫലമനുഭവിക്കുവാൻ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.